ഹലോ എവരിവൺ, പ്രിഫേസ് സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ 12ാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ വീസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ ഒരു ആപ്ലിക്കേഷനായ പൊട്ടൻഷ്യോമീറ്ററാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ ഒരു ആപ്ലിക്കേഷനായ മീറ്റർ ബ്രിഡ്ജ് പഠിച്ചിരുന്നു. അപ്പോൾ ഇത് മറ്റൊരു ആപ്ലിക്കേഷനാണ്. എന്തിൻ്റെ? വീസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ. അപ്പോൾ വീസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ ഒരു ആപ്ലിക്കേഷനായ പൊട്ടൻഷ്യോമീറ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. എന്നിട്ട് നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ എങ്ങനെയൊക്കെ ഇരിക്കും എന്ന് നോക്കാം. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മെയിൻലി രണ്ട് കാര്യങ്ങൾക്കാണ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത്. ഒന്ന്, ടു ഫൈൻഡ് ദ EMF ഓഫ് എ സെൽ. നമുക്കറിയാം, നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന ഭാഗത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ബാറ്ററിയുടെ EMF കണ്ടുപിടിക്കാൻ നമുക്ക് വോൾട്ട്മീറ്റർ വെച്ച് പറ്റത്തില്ല. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു പൊട്ടൻഷ്യോമീറ്റർ എന്നുള്ള ഡിവൈസ് വെച്ചാണ് നമുക്ക് അളക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ബാറ്ററിയുടെ EMF നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിനുപയോഗിക്കുന്ന ഉപകരണമാണ് പൊട്ടൻഷ്യോമീറ്റർ. അതുപോലെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. അപ്പോൾ ഈ ഒരു സെല്ലിനുള്ളിൽ നമ്മൾ പറഞ്ഞു ഒരു സെല്ലിനുള്ളിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ആ സെല്ലിനുള്ളിലെ ഇലക്ട്രോഡ്സ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറയുന്നത്. ഒരു സെല്ലിനുള്ളിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് പറഞ്ഞു. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് സെല്ലിൻ്റെ ഉള്ളിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിനുള്ളിലുണ്ടാകുന്ന റെസിസ്റ്റൻസ്, ആ ബാറ്ററിക്കുള്ളിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്, അതിനെയാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന്. അപ്പോൾ ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണെന്ത് പൊട്ടൻഷ്യോ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾക്കാണ് പൊട്ടൻഷ്യോ മീറ്റർ ഉപയോഗിക്കുന്നത്. ടു ഫൈൻഡ് ദ EMF ഓഫ് എ സെൽ, ടു ഫൈൻഡ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നാമത്തെ കാര്യം നോക്കാം. ടു ഫൈൻഡ് ദ EMF ഓഫ് എ സെൽ. ആദ്യത്തെ കാര്യം ഇതാണ്, ടു ഫൈൻഡ് ദ EMF ഓഫ് എ സെൽ, ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്കിനി പൊട്ടൻഷ്യോമീറ്റർ എന്താണെന്ന് നോക്കാം. പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ നോക്കിയാൽ, കൺസിഡർ ചെയ്താൽ, അതിൽ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 10 മീറ്ററോളം നീളമുള്ള ഒരു റെസിസ്റ്റൻസ് വയറാണ് ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത്. ഓക്കെ, ഇതൊരു സിക്സാഗ് മാനറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒന്ന് സിക്സാഗ് മാനറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്റർ ആയിരിക്കും. ഓക്കെ, 10 മീറ്ററിൽ ഇങ്ങനെ സിക്സാഗ് മാനറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കിയാൽ ഇവിടെ 2 എൻഡ് വന്നല്ലോ. അവിടെ ഈ എൻഡിൽ നിന്ന് ഒരു ബാറ്ററി ഇവിടെ നിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബാറ്ററി സെല്ല്, അതിൻ്റെ EMF ആണ്. EMF ഉള്ള ഒരു ബാറ്ററി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിനോട് ചേർന്ന് ഈ പോയിന്റിൽ നിന്ന് റിയോസ്റ്റാറ്റും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് റിയോസ്റ്റാറ്റിൻ്റെ ഒരു സിമ്പലാണെന്ന് ഓർക്കുക. റിയോസ്റ്റാറ്റിൻ്റെ സിമ്പൽ. റിയോസ്റ്റാറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതായത് നമ്മൾ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്ത് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് ആവശ്യാനുസരണം ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനാണ് റിയോസ്റ്റാറ്റ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ റിയോസ്റ്റാറ്റിനോട് ചേർന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കീയും കൂടെ കൊടുക്കാം. കീ എന്ന് പറയുന്നത് സ്വിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിലൊക്കെ സ്വിച്ച് കൊടുക്കത്തില്ലേ, ഓണും ഓഫും ചെയ്യാൻ വേണ്ടി, അതുപോലൊരു സംഭവം കീ എന്ന് പറയും. അതിലൊരു കീ പോലത്തെ സംഭവം, അത് നമുക്ക് അതിൽ വയ്ക്കുമ്പോൾ അത് ഓണാവും, കീ എടുക്കുമ്പോൾ ഓഫാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സർക്യൂട്ടിലൊരു കീയും കൂടെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു കീയും കൂടെ വരച്ച് അങ്ങ് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു പ്രൈമറി സർക്യൂട്ട് എന്ന് പറയുന്നത്. എന്താണ് പ്രൈമറി സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രൈമറി സർക്യൂട്ട്. ഈ പ്രൈമറി സർക്യൂട്ട് പൊട്ടൻഷ്യോമീറ്റർ വെച്ച് നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന, ഒന്ന് EMF കണ്ടുപിടിക്കാനും അതുപോലെ ഒന്ന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. ഈ രണ്ട് കേസിലും ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രൈമറി സർക്യൂട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പ്രൈമറി സർക്യൂട്ടിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. രണ്ട് കാര്യങ്ങൾക്കും പ്രൈമറി സർക്യൂട്ട് അല്ലെങ്കിൽ ഡ്രൈവർ സർക്യൂട്ട്, ഇതാണ് ഡ്രൈവർ സർക്യൂട്ട് അല്ലെങ്കിൽ പ്രൈമറി സർക്യൂട്ട് എന്ന് പറയുന്നത്, ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് പ്രൈമറി സർക്യൂട്ടാണ്. ഇത് രണ്ട് കാര്യങ്ങൾക്കും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും EMF കണ്ടുപിടിക്കാനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് തന്നെയായിരിക്കും പ്രൈമറി സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി സർക്യൂട്ടിൽ എന്തൊക്കെയുണ്ട്? ഒരു ലോങ് വയറുണ്ട്, 10 മീറ്ററോളം നീളമുള്ള വയർ, സിക്സാഗ് മാനറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു എൻഡിൽ കൂടി ഈ EMF ഉള്ള ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് മറ്റേ എൻഡിൽ കൂടി ഒരു റിയോസ്റ്റാറ്റും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ പ്രൈമറി സർക്യൂട്ട് എന്താണെന്ന്. ഇനി ഞാൻ ഈ പോയിന്റിൽ നോക്കുക, ഈ പോയിൻ്റ് ഇരിക്കുന്ന ഈ പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്യും, മറ്റൊരു ബാറ്ററി. അതായത് നമ്മൾ പറഞ്ഞു ഒരു സെല്ലിൻ്റെ EMF കാണാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളാദ്യം ഒരു ബാറ്ററിക്ക് നമുക്ക് ഇത് പ്രൈമറി സർക്യൂട്ടാണ്. ഇത് നിങ്ങൾ നോക്കണ്ട, നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ് ഈ EMF കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. ഇത് പ്രൈമറി സർക്യൂട്ടാണ്, ഇത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒരു E1 EMF ഉള്ള ഒരു ബാറ്ററി കണക്റ്റ് ചെയ്തു. ഈ ബാറ്ററിയുടെ ഒരു എൻഡ് ഞാനൊരു ഗാൽവാനോമീറ്ററിൽ കണക്റ്റ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ മറ്റേ എൻഡിൽ ഒരു സ്ലൈഡിംഗ് പോയിൻ്റ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്ലൈഡിംഗ് പോയിൻ്റ് ഇവിടെ നിന്ന് നീക്കി ഇങ്ങനെ വന്നപ്പോൾ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ ഗാൽവനോമീറ്ററിലെ വാല്യൂ 0 ആയി എന്ന് വെക്കുക. ഓക്കെ, അതായത് ബാലൻസിങ് പോയിൻറ്റ്. ഞാൻ പറഞ്ഞു, ഞാൻ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിലും പറഞ്ഞതാണ്, നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുമ്പോൾ ഒരു പോയിന്റിലെത്തുമ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ വാല്യൂ 0 ആവും. അപ്പോൾ അതിനെയാണ് ബാലൻസിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഉടനെ ഇതിൽ ഈ പൊട്ടൻഷ്യോമീറ്ററിലെ സ്കെയിൽ കാണും. ഓക്കെ, ഇവിടെ ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ആ സ്കെയിൽ വെച്ച് ഞാൻ ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് ഞാൻ മെഷർ ചെയ്തു. ഓക്കെ, ആ ലെങ്ത് ഞാൻ L1 എന്ന് കൊടുത്തു. ഈ ഇതുവരെയുള്ള ലെങ്തിനെ ഞാൻ L1 എന്ന് കൊടുത്തു. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇത് പ്രൈമറി സർക്യൂട്ടാണ്. ഈ പ്രൈമറി സർക്യൂട്ട് ആദ്യം നിങ്ങൾ കാണാതെ പഠിക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ പ്രൈമറി സർക്യൂട്ടിൻ്റെ ഈ എൻഡിൽ നിന്നും ഒരു സെല്ല്, ആദ്യം ഒരു സെല്ല് E1 എന്നുള്ളൊരു സെല്ല് ഞാൻ കണക്ട് ചെയ്തു. ആ സെല്ലിൽ നിന്ന് എന്താണ് ഗാൽവാനോമീറ്റർ വഴി ഒരു എന്താണ് സ്ലൈഡിംഗ് പോയിന്റ് കണക്ട് ചെയ്തു. ഈ സ്ലൈഡിംഗ് പോയിന്റ് ആദ്യം ഇവിടെ ഇരുന്നു എന്ന് വെക്കുക. ഞാൻ അതിനെ സ്ലൈഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഈ ഗാൽവാനോമീറ്ററിൻ്റെ വാല്യൂ 0 ആയി, അഥവാ ഇങ്ങനെ നീഡിൽ ഇങ്ങനെ നിന്നു. ഓക്കെ, അതായത് 0 ആയെന്ന് അർത്ഥം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഈ പൊട്ടൻഷ്യോമീറ്ററിൽ ഇവിടെ ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ആ സ്കെയിൽ വെച്ച് ഞാൻ ഇവിടെ നിന്ന് തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് മെഷർ ചെയ്തു. ആ ലെങ്ത് L1 എന്ന് കൊടുത്തു. ക്ലിയർ? അപ്പോൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. E1 ∝L1. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. ഈ പ്രൊപ്പോർഷൻ ടു L എന്നാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം, ഒന്നാമത്തെ ഇക്വേഷൻ എഴുതാം E1 ∝L1 എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നെ പോവാം. ഓരോ സ്റ്റെപ്പ് വെച്ച് മനസ്സിലാക്കി പോയാൽ മാത്രം മതി. ആദ്യം പ്രൈമറി സർക്യൂട്ട്, അത് കഴിഞ്ഞ് ഞാൻ ഒരു സെല്ല് ഇവിടെ കണക്ട് ചെയ്തു. ഈ പോയിന്റിലായിട്ട് കണക്ട് ചെയ്തു. ഇവിടെ ഒരു ഗാൽവാനോമീറ്റർ വെച്ചു. ഇവിടെ ഒരു സ്ലൈഡിംഗ് പോയിന്റ് ഉണ്ട്. ഈ സ്ലൈഡിംഗ് പോയിന്റ് നീക്കി ഇവിടെ വന്നപ്പോഴാണ് 0 ആയത്. ആ ലെങ്ത് ഞാൻ മെഷർ ചെയ്തു. L1 എന്ന് എനിക്ക് കിട്ടി. ആ L1 എന്ന് പറയുന്നത് E1 പ്രൊപ്പോർഷണലായിരിക്കും പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച്. അപ്പോൾ E1 ∝L1 ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ എഴുതി. ഇനി ഞാൻ മറ്റൊരു സെല്ല് കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കണക്ഷൻ മാറ്റി. ഇപ്പോൾ ഇതിൽ കൂടെ കറണ്ടൊന്നും ഫ്ലോ ചെയ്യുന്നില്ല. ഇത് സർക്യൂട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്നേ ഉള്ളൂ. ഇത് നമ്മുടെ സർക്യൂട്ടിൻ്റെ പാർട്ടല്ല ഇപ്പോൾ. ഓക്കെ, ചുമ്മാ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ കണക്ഷൻ ഇല്ലല്ലോ. ഇവിടെ ഞാൻ എടുത്ത് മാറ്റി, കണക്ഷൻ മാറ്റി. അപ്പോൾ ഞാൻ ഇനി മറ്റൊരു സെല്ല് ഞാൻ കണക്ട് ചെയ്യുകയാണ് അതിനോട് ചേർന്ന്. ഓക്കെ, അപ്പോൾ ഈ കണക്ഷൻസ് എല്ലാം മാറ്റി ഞാൻ മറ്റൊരു സെല്ല് ഇവിടെ കൊടുക്കുകയാണ്. E2 എന്നൊരു സെല്ലാണ് ഞാൻ ഇപ്പോൾ കൊടുത്തത്. അപ്പോൾ E1 ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമല്ല. ഓക്കെ, E2 കൊടുത്തു. E2 കൊടുത്തിട്ട് E2 ഗാൽവാനോമീറ്ററിൽ കണക്ട് ചെയ്തു. നേരത്തെ പോലെ ഗാൽവാനോമീറ്റർ കണക്ട് ചെയ്തു. ഗാൽവാനോമീറ്ററിൻ്റെ ഒരു സ്ലൈഡിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ആ സ്ലൈഡിംഗ് പോയിന്റ് ഞാൻ ഇവിടെ നീക്കി ഇവിടെ വന്നപ്പോഴാണ് ഗാൽവാനോമീറ്ററിൻ്റെ വാല്യൂ 0 ആയത്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇതോട്ട് മെഷർ ചെയ്തു. ഇവിടെയാണല്ലോ 0 ആയത്. നേരത്തെ ഇവിടെയായിരുന്നു 0 ആയത്. അപ്പോൾ L1 ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇത് കൊണ്ടുവന്നപ്പോഴാണ് വാല്യൂ 0 ആയത്. ഗാൽവാനോമീറ്ററിലെ നീഡിൽ ഇങ്ങനെ 0 വാല്യൂയിലേക്ക് എത്തിയത് ഈ പോയിന്റിലെത്തിയപ്പോഴാണ്. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് L2 എന്നും പറഞ്ഞാണ് കിട്ടിയത്. വേറെ ലെങ്താണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബാറ്ററി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ബാലൻസിങ് ലെങ്തിൽ നിന്നും മാറ്റം വരാം എന്ന കാര്യമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഇവിടെ ആയിരുന്നു വന്നതെങ്കിൽ ഇപ്പോൾ ബാറ്ററി മാറ്റിയപ്പോൾ ബാലൻസിങ് ലെങ്തിൽ കുറച്ച് മാറ്റം വന്നു. അപ്പോൾ അത് L2 ആയിട്ട് മാറി. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടാമത് മറ്റൊരു ഇക്വേഷനും കൂടെ എഴുതാം. E2 ∝L2 എന്നൊരു മറ്റൊരു ഇക്വേഷനും കൂടെ എഴുതാം. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. E1 ∝L1, E2 ∝L2. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ / രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷനും പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ ഇക്വേഷൻ വെച്ചാണ് എഴുതിയിട്ടുള്ളത്. പ്രിൻസിപ്പിൾ ഇക്വേഷൻ ഇതാണ് E ∝L. E എന്താണ്? L-ന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കും എന്നതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്നാണ്. ആ പ്രിൻസിപ്പിൾ വെച്ച് ഒന്നാമത്തെ സെല്ല് ഞാൻ കണക്ട് ചെയ്തപ്പോൾ കിട്ടിയ ലെങ്ത്, അതായത് E1 ∝L1 എന്ന് എഴുതി. രണ്ടാമത്തെ സെല്ല് കണക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ലെങ്ത് എടുത്തു. അപ്പോൾ ഞാൻ അതിനെ ഈ ഇക്വേഷനിൽ എഴുതി E2 ∝L2 എന്ന് എഴുതി. രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി ഞാൻ ചെയ്യേണ്ടത് 1 / 2 ഇക്വേഷൻ 1 / 2 ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടും. E1 / E2 = L1 / L2 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്നും Suppose എനിക്ക് ഇതിൽ E1 എന്ന സെല്ലിന്റെ വാല്യൂ അറിയാം. ഓക്കേ, E1 എന്ന സെല്ലിന്റെ EMF വാല്യൂ എനിക്ക് അറിയാമെന്ന് വെക്കുക. ഓക്കേ, അപ്പോൾ എനിക്ക് E2 ന്റെ വാല്യൂ EMF ആണ് കണ്ടുപിടിക്കുക. ഇപ്പോൾ എന്താണ് ഹെഡിങ് നോക്കുക, ടു ഫൈൻഡ് ദി EMF ഓഫ് സെൽ. ഒരു സെല്ലിന്റെ EMF ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സപ്പോസ് E2 ന്റെ വാല്യൂ എനിക്ക് അറിയത്തില്ല, എന്നാൽ E1 ന്റെ വാല്യൂ അറിയാം. ഓക്കേ, അപ്പോൾ ഇതിന്ന് നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് E2 ന്റെ വാല്യൂ കണ്ടുപിടിക്കാലോ. കാരണം നമുക്ക് ഈ E1 വെച്ച് E1 ന്റെ വാല്യൂ അറിയാം. L1 ഉം L2 ഉം സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് പറയാം. E2 ന്റെ വാല്യൂ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് E2 ന്റെ വാല്യൂ എഴുതാം. അപ്പോൾ E2 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെ വരും? E1 ഇൻറ്റു L2 ഡിവൈഡ് ബൈ L1, E1 ഇൻറ്റു L2 ഡിവൈഡ് ബൈ L1 എന്ന ഇക്വേഷൻ കിട്ടും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഈ പൊട്ടൻഷ്യോമീറ്റർ വെച്ച് EMF എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ആദ്യം പഠിക്കുക, എന്നിട്ട് അവസാനം ഈ ഇക്വേഷനും പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഈ ബാറ്ററിയുടെ EMF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് E2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. E1 അതായത് ഈ സെല്ലിൻ്റെ EMF നമുക്ക് അറിയാമെന്നുള്ളൊരു സെല്ലിൻ്റെ EMF ആണ്. വേണമെങ്കിൽ നമുക്കിതിനെ ഈ സർക്യൂട്ടിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കാം. നമുക്കിപ്പോൾ മറ്റൊരു സെല്ലെടുത്ത് ഇവിടെ വെച്ചിട്ട് ഓരോന്നിൻ്റെ EMF ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ കാരണം എൻ്റെ വാല്യൂ അറിയാം, L1 അറിയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ വേറെ സെല്ലുകൾ കൊടുത്ത് 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 ഓരോന്നിൻ്റെ EMFകളായിട്ട് നമുക്ക് കണ്ടുപിടിച്ച് വരാം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം, ടു ഫൈൻഡ് ദ EMF ഓഫ് എ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്തിൻ്റെ ഇക്വേഷനാണിത്? ടു ഫൈൻഡ് ദ EMF ഓഫ് എ സെൽ, ഒരു സെല്ലിൻ്റെ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. അപ്പോൾ എല്ലാവരും ബൈ ഹാർട്ടാക്കി ഇത് പഠിച്ചു വയ്ക്കുക, മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് എന്നാൽ രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം, അല്ലെങ്കിൽ രണ്ടാമത്തെ യൂസ് എന്താണ്? ടു ഫൈൻഡ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഒരു സെൽ, ഇവിടെ ഒരു സെല്ലിൻ്റെ കാര്യമാണ് പറയുന്നത്. നേരത്തെ രണ്ട് സെൽസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് പറഞ്ഞു. ഇപ്പോൾ ഒരു സെല്ലിൻ്റെ കാര്യമാണ്, ഒരു സെല്ലിനുള്ളിലെ നടക്കുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. ഒരു സെല്ലിനുള്ളിലെ റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് എതിരായിട്ട് ഇലക്ട്രോഡ്സ് എന്താണ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത്? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ രണ്ട് യൂസ് ചെയ്യുമ്പോഴും പ്രൈമറി സർക്യൂട്ടിന് യാതൊരു മാറ്റവും ഇല്ല. പ്രൈമറി സർക്യൂട്ട് ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. പ്രൈമറി സർക്യൂട്ടിന് ഒരു മാറ്റവും ഇല്ല. ഇവിടെ 10 മീറ്റർ നീളമുള്ള ഒരു വയർ 6 സാഗ് മാനറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ എൻ്റെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ EMF E ആണെന്ന് വയ്ക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ എന്താണ് ഇവിടെ റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണോ കണ്ടുപിടിക്കേണ്ടത്, അത് ഞാൻ ഈ പോയിന്റിൽ കൊടുത്തു. സപ്പോസ് എനിക്ക് E1 എന്ന സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അത് ഈ പോയിൻ്റിൽ കൊടുത്തു, ആ സെല്ല്. എന്നിട്ട് ഞാൻ ഈ സെല്ലിന് പാരലലായിട്ട് മറ്റൊരു റെസിസ്റ്റൻസ് ബോക്സും കൂടെ വെച്ചു. ഓക്കെ, ഈ സെല്ലിന് പാരലലായിട്ട് നോക്കാം, ഇതിൻ്റെ അതേ എൻഡ് തന്നെയല്ലോ ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ എൻഡിലാണല്ലോ ഇത് വന്നിരിക്കുന്നത്, ഇതിൻ്റെ മറ്റേ എൻഡ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും പാരലല്ല, ഇത് രണ്ടും പാരലായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇതാണ് കീ എന്ന് പറയുന്നത്. നോക്കൂ, ഞാൻ നേരത്തെ കീ എന്നൊരു ഇത് പറഞ്ഞല്ലോ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കീയും കൂടെ ആഡ് ചെയ്യാം എന്ന് പറഞ്ഞല്ലോ. കീയുടെ സിമ്പൽ എന്ന് പറയാൻ ഇങ്ങനെയാണ്, ഒരു ബ്രാക്കറ്റ് ഇട്ട് പോലെ ഇടും. ഇതിപ്പോൾ എന്താണ് ഓപ്പൺ പൊസിഷനിലാണ്. ഈ കീയുടെ അകത്ത് നമ്മളിവിടെ ഒരു ഡോട്ട് ഇട്ട് വെച്ചാൽ അത് ക്ലോസ്ഡ് ഇതാവും. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഇപ്പോൾ ഇത് കീ ഓപ്പൺ മോഡിലാണ് ഇരിക്കുന്നത്. അതായത് ഈ റെസിസ്റ്റൻസ് ബോക്സ് നമ്മുടെ ഈ സർക്യൂട്ടിൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിപ്പോൾ സർക്യൂട്ടിൻ്റെ ഭാഗമല്ല, കാരണം ഇവിടെ ഓപ്പൺ പൊസിഷനിലാണ്, ഇവിടെ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ സ്വിച്ച് വെച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കൂലേ, അതുപോലെ ഈ റെസിസ്റ്റൻസ് ബോക്സിനെ ഇതിൽ വെച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ് ബോക്സ് ഇതിലെ ഇൻവോൾവ് അല്ല എന്ന കാര്യമാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഇതിനെ ഈ പോയിന്റിൽ ഇവിടെ കണക്ട് ചെയ്തു. മറ്റേ എൻഡ് ഞാൻ ഒരു ഗാൽനോമീറ്ററിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെല്ലിൻ്റെ മറ്റേ എൻഡ് എന്താണ് ഒരു ഗാൽനോമീറ്ററിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗാൽനോമീറ്ററിലെ മറ്റേ എൻഡ്, അതായത് ഇതിൻ്റെ ഈ ഗാൽനോമീറ്ററിൻ്റെ ഒരു എൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഗാൽനോമീറ്റർ മറ്റേ എൻഡ് എന്ന് പറഞ്ഞാൽ സ്ലൈഡിംഗ് പോയിൻ്റ് ആണല്ലോ. ആ സ്ലൈഡിംഗ് പോയിൻ്റ് ഞാൻ ഇവിടെ നിന്ന് നീക്കി, ഇവിടെ വെച്ച് ഇവിടെ നിന്ന് നീക്കി ഇവിടെ കൊണ്ടുവന്നപ്പോൾ നേരത്തെ അതേ പ്രോസസ്സാണ്. ഗാൽനോമീറ്ററിൻ്റെ വാല്യൂ 0 ആയി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഉടനെ ഞാൻ ഇവിടുത്തെ ലെങ്ത് എടുക്കും, ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് എടുക്കും. ആ ലെങ്തിനെ L1 എന്നും പറഞ്ഞ് എനിക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ ആ ലെങ്ത് L1നെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് എങ്ങനെ പറയാം? E1 പ്രൊപ്പോർഷൻ ടു L1. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. E1 ആണേ. ഓക്കെ, E1 പ്രൊപ്പോർഷൻ ടു L1 എന്ന് കിട്ടി. E1 പ്രൊപ്പോർഷൻ ടു L1. എന്താണ് ഞാൻ ഇവിടെ ചെയ്തത്? ഒന്നാമത്തെ ഇത് ആദ്യത്തെ സെല്ല് നമുക്ക് കണ്ടുപിടിക്കേണ്ട സെല്ല് ഞാൻ ഇവിടെ കണക്ട് ചെയ്തു, അതൊരു ഗാൽവാമീറ്റർ കണക്ട് ചെയ്തു. ഗാൽവാമീറ്റർ മറ്റേ എൻ്റെ എന്താണ് ഒരു സ്ലൈഡിംഗ് പോയിന്റിൽ കണക്ട് ചെയ്തിരുന്നു. ഈ സ്ലൈഡിംഗ് പോയിന്റ് ഞാൻ ഇവിടെ നിന്ന് നീക്കി ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് സീറോ ആയത് എന്തിൻ്റെ ഗാൽവാമീറ്ററിൻ്റെ വാല്യൂ. അപ്പോൾ ആ ലെങ്ത് ഞാൻ ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് ഞാൻ ഇവിടെ ഒരു സ്കെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് ഞാൻ മെഷർ ചെയ്തു. അപ്പോൾ എനിക്ക് L1 എന്നാണ് ആ ലെങ്തിൻ്റെ വാല്യൂ കിട്ടിയെന്ന് വയ്ക്കുക. അപ്പോൾ ഞാൻ പ്രിൻസിപ്പൽ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ വെച്ച് ഞാൻ എഴുതുകയാണ് E1 പ്രൊപ്പോഷൻ ടു L1 ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇനിയാണ് നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് ഈ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ കീ ഇവിടെ ഉള്ള കീയെ ക്ലോസ് ചെയ്തു, അതായത് സ്വിച്ച് എന്ന് പറയുന്നത് സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്തെന്ന് പറയും പോലെ ഇവിടെ കീ ആണോ ഉള്ള കീ എന്ന് പറഞ്ഞാൽ സ്വിച്ച് പോലത്തെ ഒരു സംഭവമാണ്. ഓക്കെ, ആ കീ ഞാൻ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. കീ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇനി ഈ റെസിസ്റ്റൻസ് ബോക്സിൽ കൊടുക്കാൻ പോവുകയാണ്. കീ ക്ലോസ് ചെയ്തു. ഓക്കെ, നടുക്കൊരു ഡോട്ട് ഇട്ട് കൊടുത്താൽ കീ ക്ലോസ് ചെയ്തു എന്ന സിമ്പലാണ് ഈ ഇതിൻ്റെ. ഇങ്ങനെ ഇപ്പോൾ വരച്ചാൽ നമുക്ക് കീ ക്ലോസ്ഡ് ആണെന്ന് മനസ്സിലാവും, കാരണം ഇതിൻ്റെ നടുക്കൊരു ഡോട്ട് പോലെ ഇട്ടാൽ കീ ക്ലോസ്ഡ് ആണ് എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബോക്സ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമാണ്, ഈ സർക്യൂട്ടിൻ്റെ ഭാഗമാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ലെങ്തിന് മാറ്റം വരാം, ബാലൻസിങ് ലെങ്തിന് മാറ്റം വരാം. നേരത്തെ L1 ആയിരുന്നു, ഇനി ബാലൻസിങ് ലെങ്ത് L1 വരണമെന്നില്ല, L2 ആവാം, അതായത് വേറെ ബാലൻസിങ് ലെങ്ത് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പഴയതുപോലെ എന്താണ് സ്ലൈഡിംഗ് പോയിന്റ് ഇവിടെ വെച്ചു. ഇവിടെ വെച്ച് മൂവ് ചെയ്ത് ഞാൻ ഏകദേശം ഇവിടെ എത്തിയപ്പോഴാണ് ഗാൽവാനോമീറ്ററിൻ്റെ വാല്യൂ സീറോ ആയത്. അപ്പോൾ നേരത്തെ L1 മാറ്റം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. നേരത്തെ L1 ഏകദേശം ഇവിടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ L2 ഇതാ ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ റെസിസ്റ്റൻസ് ബോക്സ് വെച്ചപ്പോൾ L1 നിന്ന് മാറി പുതിയൊരു ലെങ്ത് വന്നു, ബാലൻസിങ് ലെങ്തിന് ചേഞ്ച് വന്നു, അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത് ഞാൻ എന്ത് ചെയ്തു? ഇതിൽ തന്നിട്ടുള്ള സ്കെയിൽ വെച്ച് മെഷർ ചെയ്തു. അതിൻ്റെ വാല്യൂ എനിക്ക് L2 എന്നും പറഞ്ഞ് കിട്ടി, ഓക്കെ, അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് വെച്ചപ്പോഴാണ് ഈ മാറ്റം, റെസിസ്റ്റൻസ് ബോക്സ് കൊണ്ടുവന്നപ്പോഴാണ് ഈ മാറ്റം വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് പുതിയ ലെങ്ത് കിട്ടി, L2 എന്നും പറഞ്ഞ് കിട്ടി. അപ്പോൾ അത് നമുക്ക് ഇതിലെഴുതാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മാറ്റമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ E1 മാറ്റം ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇക്വേഷൻ പറഞ്ഞുതരാം. ഇക്വേഷൻ ഇങ്ങനെ വരും, നമ്മൾ ആ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഇക്വേഷനാണ് കൊടുക്കുന്നത്. ER/R+R ഡയറക്ട്ലി പ്രൊപ്പോഷൻ ടു L2 ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടും. ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കുക, നമുക്ക് ഓംസ് ലോ വഴി നമ്മൾ പഠിച്ചിട്ടുണ്ട് I = V/R. ഓക്കെ, നമ്മൾ ഓംസ് ലോ അതിൻ്റെ കറണ്ട് വൈസുള്ള ഇക്വേഷനാണ്. ഓംസ് ലോ പറയുന്നത് V = I × R ആണ്, V = I × R ആണ്. അതുവഴി ഞാൻ ഐയുടെ ഇക്വേഷനായിട്ട് എഴുതിയിട്ടുണ്ട് V/R. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് എന്ന ടോപ്പിക്കിൽ നമ്മൾ ഇക്വേഷൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ EMF എന്ന് പറഞ്ഞാൽ E ആണ്. അപ്പോൾ ഞാൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്, VA E ആയിട്ട് കൊടുത്തു, ഡിവൈഡഡ് ബൈ R എന്തായിട്ട് മാറും? R + r എന്ന് പറഞ്ഞ് മാറും. ഈ r എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാറ്ററിക്കുള്ളിലെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ, ഒരു ബാറ്ററിയുടെ കാര്യത്തിൽ പറയുമ്പോൾ അവിടുത്തെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? R എന്ന് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റത്തില്ല, R + r. അവിടെ ആ സർക്യൂട്ടിലെ റെസിസ്റ്റൻസും കൂടാൻ, ഈ റെസിസ്റ്റൻസ് ബോക്സിലെ റെസിസ്റ്റൻസും കൂടാതെ ആ ബാറ്ററിക്കുള്ളിലെ E1 എന്ന ബാറ്ററി നമ്മൾ കണ്ടല്ലോ, ആ E1 എന്ന ബാറ്ററിക്കുള്ളിലെ റെസിസ്റ്റൻസ് ആയ r കൂടെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ V എന്ന് പറയണ E ആയിട്ട് മാറി. ഓക്കെ, E / R + R എന്ന് പറഞ്ഞായി. ഓക്കെ, അപ്പോൾ അതാണ് ഐയുടെ ഇക്വേഷനിൽ എഴുതിയിരിക്കുന്നത്. നമ്മളിനി ആ ഓംസ് ലോയുടെ V = IR എന്നുള്ള ഇക്വേഷനിൽ ഈ I ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ E / R + R ആണല്ലോ I എന്ന് പറയുന്നത്. E / R + R ക്യാപിറ്റൽ R എന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടിയത്, ER / R + R എന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ, ER / R + R. അതാ നമ്മൾ ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിലെ ഇതുപോലത്തെ ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ER / R + R ഡയറക്ട്ലി പ്രൊപ്പോഷൻ ടു L2. ഓക്കെ, ഇത് നമ്മൾ ഈ റെസിസ്റ്റൻസ് ബോക്സ് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ ഇക്വേഷനാണ് ഇത് എന്ന് ഓർക്കുക. ഇവിടെ r എന്ന് പറയുന്നത് ഈ ബാറ്ററി E1 എന്നുള്ള ബാറ്ററിക്കുള്ളിലെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് എന്താണ് r എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകും, നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പോലെ 1 / 2 ചെയ്യുക. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ വരും? E1 R / R + R = L1 / L2. ഈ രണ്ട് ഇക്വേഷനെ സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. E1 / E1 R / R + R. ഓക്കെ, L1 divided by L2 എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കിയാൽ E1 കോമൺ ആയിട്ട് വന്നു. അപ്പോൾ എന്ത് ചെയ്യാം, അതിനങ്ങ് വെട്ടാം. ഓക്കെ, കട്ട് ചെയ്ത് കളയാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താണ് നോക്കേണ്ടത്, 1 divided by R divided by R plus R. അപ്പോൾ ഈ R plus R മോൾ കയറി. ഓക്കെ, R plus R മോൾ കയറുമ്പോൾ എങ്ങനെ ഇക്വേഷൻ ആവും, R plus small r divided by capital letter R is equal to L1 divided by L2 എന്ന് വരും. L1 divided by L2 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയിട്ട് ഇക്വേഷൻ മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചേ ഞാൻ നമുക്ക് ഈ ആറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഇയാളെ എന്ത് ചെയ്യാം, ഒരു കളറിൽ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇയാളാണ് നമ്മുടെ എയിം. ഓക്കെ, ഇയാളുടെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മാക്സിമം മറ്റേ ആൾക്കാരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് ആറിൻ്റെ ഇക്വേഷനിലേക്ക് ആക്കാനാണ് ഇനി ഞാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് L2 ഇൻറ്റു R പ്ലസ് R, L2 ഇൻറ്റു R പ്ലസ് R ഇസ് ഈക്വൽ ടു R ഇൻറ്റു L1 എന്നെഴുതാലോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. L2 ഇൻറ്റു R പ്ലസ് R ഇസ് ഈക്വൽ ടു R ഇൻറ്റു L1 എന്നെഴുതാം. ഇനി ഞാൻ ഈ L2നെ ഈ ബ്രാക്കറ്റിനകത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ L2 ഇൻറ്റു R, L2 ഇൻറ്റു R പ്ലസ് L2 ഇൻറ്റു സ്മോൾ ലെറ്റർ R, അതായത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഇവിടെ അപ്പോഴും നമ്മളിവിടെ നോക്കിക്കോളാം, ഇയാളെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന നോക്കുക, R ഇസ് ഈക്വൽ ടു ഞാൻ എഴുതുന്ന നോക്കുക, R ഇൻറ്റു L1 മൈനസ് R ഇൻറ്റു L2. പറഞ്ഞുതരാം, നോക്കുക. ഈ R ഇൻറ്റു L1 ഇത് അതുപോലെ എഴുതുക, എന്നിട്ട് പ്ലസ് RL2 ഇവിടെ ഉണ്ടായിരുന്നു, ഇത് സമത്തിനപ്പുറം പോകുമ്പോൾ മൈനസ് RL2 ആയി. ഡിവൈഡഡ് ബൈ എങ്ങനെ വരും, ഡിവൈഡഡ് ബൈ L2 എന്ന് വരും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാലോചിക്കുക. ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് RL1 മൈനസ് ഇതിനപ്പുറത്ത് കൊണ്ടുപോകുക, RL2ന് അപ്പുറത്ത് കൊണ്ടുപോകുക. അപ്പോൾ പ്ലസ് RL2 ആണ്, ഇവിടെ ചെല്ലുമ്പോൾ മൈനസ് RL2. അപ്പോൾ RL1 മൈനസ് RL2 ഡിവൈഡഡ് ബൈ L2 എന്ന ഇക്വേഷൻ കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്നും ഇവിടെ ഈ മുകളിലത്തെ ഈ ന്യൂമറേറ്ററിലെ ഇക്വേഷനിൽ R നമുക്ക് കോമൺ ആയിട്ട് എടുത്താൽ എങ്ങനെ വരും, ക്യാപിറ്റൽ ലെറ്റർ ആറിന് കോമൺ ആയിട്ട് എടുത്താൽ എങ്ങനെ വരും, സ്മോൾ ലെറ്റർ R ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ R ഇൻറ്റു L1 മൈനസ് L2 ഡിവൈഡഡ് ബൈ L2 എന്ന് വരും. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ് എന്തിൻ്റെ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് ആ ആറിൻ്റെ ഇക്വേഷനിൽ കിട്ടിക്കഴിഞ്ഞു. എന്താണ് ക്യാപിറ്റൽ ലെറ്റർ R, അതായത് ഈ റെസിസ്റ്റൻസ് ബോക്സിൻ്റെ റെസിസ്റ്റൻസ് അത് നമുക്ക് അറിയാമായിരിക്കുമല്ലോ, ഇൻറ്റു L1 L2 നമ്മളിവിടുന്ന് മെഷർ ചെയ്യും, ഡിവൈഡ് ബൈ L2 ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും, ഒരു ഈ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ രണ്ട് ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ രണ്ട് ഉപയോഗങ്ങളെന്ന് പറയുന്നത്. ഒന്ന് EMF കണ്ടുപിടിക്കാനും, രണ്ട് ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും. ഓക്കെ, രണ്ട് കാര്യങ്ങൾക്കും പ്രൈമറി സർക്യൂട്ടിന് മാറ്റമില്ല എന്ന് ഓർക്കുക. ഓക്കെ, പ്രൈമറി സർക്യൂട്ടിന് മാറ്റമില്ല എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.